ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ്സ് ആയിട്ട് വരുന്ന ഇന്റർവെൽസ് ആണ്. ഇന്റർവെൽസും ഇന്റർവെൽസും ആയിട്ട് കണക്ടഡ് ആയിട്ടുള്ള രണ്ട് മെയിൻ തിയറംസ്, ഒന്ന് ക്യാരക്ടറൈസേഷൻ തിയറം ഓഫ് ഇന്റർവെൽസ്, രണ്ടാമത്തത് നെസ്റ്റഡ് ഇന്റർവെൽ പ്രോപ്പർട്ടി. നെസ്റ്റഡ് ഇന്റർവെൽസും നെസ്റ്റഡ് ഇന്റർവെൽ പ്രോപ്പർട്ടീസും. അപ്പൊ ആദ്യം ആ ഇന്റർവെൽസ് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഇന്റർവെൽസ് ആണ്. ആ ഇന്റർവെൽസ് ഓരോന്നോരോന്നായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് അറിയാവുന്ന റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ്സ് വിച്ച് ആർ ഡിഫൈൻഡ് ആസ് ഇന്റർവെൽസ്. ആദ്യത്തെ ക്ലോസ് ഇന്റർവെൽ എ ബി, ഓഫ്കോഴ്സ് എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ് വിത്ത് എ ലെസ് ദാൻ ബി കണ്ടീഷൻ അവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലോസ് ഇന്റർവെൽ എ ബി ഇസ് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ലൈൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇൻക്ലൂഡിംഗ് എ ആൻഡ് ബി. അപ്പൊ എ ആൻഡ് ബി ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും എയും ബിയും ഉൾപ്പെടുന്ന സെറ്റാണ് ക്ലോസ് ഇന്റർവെൽ എ ബി. എ കോമ ബി ബിലോങ്സ് ടു ആർ എ ലെസ് ദാൻ ബി കണ്ടീഷൻ അവിടെയുണ്ട്. നെക്സ്റ്റ് ഇസ് ഓപ്പൺ ഇന്റർവെൽ എ ബി, നൊട്ടേഷൻ ഇതാണ്, ദാറ്റ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എ ഇല്ല, ബി ഇല്ല, ഇത് രണ്ടും എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് എ ബി അടക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സിന്റെ സെറ്റാണ് ഓപ്പൺ ഇന്റർവെൽ എ ബി. ദെൻ സെമി ഓപ്പൺ അല്ലെങ്കിൽ സെമി ക്ലോസ് എന്ന് പറയുന്ന രണ്ട് ഇന്റർവെൽസ്, ഒന്ന് ഈ പറഞ്ഞ ക്ലോസ് ഇന്റർവെൽ എ ബിയിൽ എ ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന കളക്ഷൻ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പൊ അതിൽ ബി ഉണ്ട്, എ ഡി ബിന്റെ ഇടയ്ക്കുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്, ബി ഉണ്ട്, പക്ഷേ ഇതില്ല, എ ഇല്ല. ഇത് ക്ലോസ് അറ്റ് എ ആൻഡ് ഓപ്പൺ അറ്റ് ബി. അപ്പൊ എ ഡി ബിന്റെ ഇടയ്ക്കുള്ള എല്ലാ ആളുകളും ഉണ്ട്, എ ഉണ്ട്, പക്ഷേ ഇതില്ല, ബി ഇല്ല. നോ ഇൻഫിനിറ്റ് ഇന്റർവെൽസ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ ബൗണ്ടറീസ് അൺബൗണ്ടഡ് ഇന്റർവെൽസ് ആണ്. ഒന്ന് മൈനസ് ഇൻഫിനിറ്റി ടു ബി, മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ബി വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സിന്റെ സെറ്റ്. എ ടു ഇൻഫിനിറ്റി, എ തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സിന്റെ സെറ്റ്. ദെൻ ഇൻഫിനിറ്റ് ക്ലോസ് ഇന്റർവെൽസ്, വ്യത്യാസത്തിലേ ഉള്ളൂ, ഇവിടെ ബിയും കൂടെ വരും. സോ മൈനസ് ഇൻഫിനിറ്റി ക്ലോസ് അറ്റ് ബി, എ ക്ലോസ് അറ്റ് എ ആൻഡ് ഇൻഫിനിറ്റി, ഇതെല്ലാം ഇന്റർവെൽസ് ആണ്. കൂട്ടത്തിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്നുള്ളതിനെ നമ്മൾ ഇന്റർവെൽ ആയിട്ടും എഴുതും, മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെ. അപ്പൊ ഇതാണ് ഇന്റർവെൽസ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഇന്റർവെൽസിന്റെ പ്രോപ്പർട്ടിയാണ്, ക്യാരക്ടറൈസേഷൻ ആണ്. ക്യാരക്ടറൈസേഷൻ തിയറം ഓഫ് ഇന്റർവെൽസ്, ഇഫ് എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ, ആറിന്റെ ഒരു സബ്സെറ്റ് ആണ് എസ്, ദാറ്റ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് ടു പോയിന്റ്സ്, എസിന്റെ അകത്ത് രണ്ട് പോയിന്റ്സ് എങ്കിലും മിനിമം ഉണ്ട്, ആൻഡ് ഹാസ് ദ പ്രോപ്പർട്ടി, ആ എസിന് ഈ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, എന്താ പ്രോപ്പർട്ടി, രണ്ട് എലമെന്റ്സ് എക്സും വൈ എസിന്റെ അകത്ത് ഉണ്ട് വിത്ത് എക്സ് ലെസ് ദാൻ വൈ, ഇംപ്ലൈസ് ക്ലോസ് ഇന്റർവെൽ എക്സ് വൈ ഇസ് എ സബ്സെറ്റ് ഓഫ് എസ്. അതിന്റെ അർത്ഥം രണ്ട് പോയിന്റ്സ് എക്സും വൈയും എസ് ഉണ്ട് വിത്ത് എക്സ് ലെസ് ദാൻ വൈ ആവുന്ന എല്ലാ കേസിലും എക്സിന്റെയും വൈന്റെയും ഇടയ്ക്കുള്ള എല്ലാ ആൾക്കാരും എസ് ഉണ്ടാവും. അങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എസ് ആണ്. അപ്പോ എസ് ഇസ് എ സബ്സെറ്റ്, ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, ഏത് രണ്ട് പോയിന്റ്സ് അതിന്റെ അകത്ത് എടുത്തു കഴിഞ്ഞാലും ഇതിന്റെ ഇടയ്ക്കുള്ള ആളുകളും ഇതിൽ തന്നെ ഉണ്ട്, എസിലുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എസ് ആണെങ്കിൽ എസ് ഇസ് ആൻ ഇന്റർവെൽ. പക്ഷെ ഇന്റർവെൽസ് നമുക്ക് അറിയാമല്ലോ, നമ്മൾ കുറെ ഇന്റർവെൽസ് നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെയാണ് ഇന്റർവെൽസ്. അപ്പോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സെറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, എസ് എടുത്തു കഴിഞ്ഞാൽ അതും ആ കൂട്ടത്തിൽ പെടും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ തന്നെ ലെറ്റ് എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ വിത്ത് ദ പ്രോപ്പർട്ടി x comma y belongs to s and x less than y implies close interval xy is a subset of s. We property satisfy cheyyunna s aanu vicharikka. Nammal ee proof cheynathu naal cases aayittanu. Appo s na naal possibilities undu. Namukku s interval aanu prove cheyyanadu. S is just a subset of real numbers satisfying this condition aanu. Edakke naal possibilities, onengil bounded above and below, അല്ലെങ്കിൽ ബൗണ്ടഡ് അബോവ് ബട്ട് നോട്ട് ബിലോ, മൂന്നാമത്തത് ബൗണ്ടഡ് ബിലോ ബട്ട് നോട്ട് അബോവ്, ആൻഡ് നാലാമത്തെ നെയ്ത ബൗണ്ടഡ് അബോവ് നോർ ബൗണ്ടഡ് ബിലോ. അൺബൗണ്ടഡ് എന്ന് എഴുതുന്നത്, അൺബൗണ്ടഡ് എന്ന് എഴുതാന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് അല്ലാത്ത എല്ലാ കേസുകളും ഏതാണ്, അൺബൗണ്ടഡ് ആണ്. അപ്പൊ നമ്മൾ ഈ നാല് കേസുകളിലും എസ് ഇന്റർവെൽ ആണെന്നുള്ളതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എസ് ഇസ്
bounded. Bounded above one, bounded below one. Bounded above one, below one angle by supremum property, adhine supremum dao, adhe pole enna infimum property and such adhine edho dao, infimum dao. Let A is equal to infimum of S and B is equal to supremum of S. A infimum and B is supremum of S. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. ഇങ്ങനെ കുറെ സ്റ്റെപ്പുകൾക്ക് ശേഷം നമ്മൾ ഇങ്ങനെ എത്തിച്ചേരും. എ ബി ഓപ്പൺ ഇന്റർവെൽ എ ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇന്റർവെൽ എ ബി. എന്തൊക്കെ ചെയ്യാന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചേരും, ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഓപ്പൺ ഇന്റർവെൽ എ ബിയുടെ സൂപ്പർ സെറ്റ് ആണ് എസ്. അതേസമയം ക്ലോസ് ഇന്റർവെൽ എ ബിയുടെ സബ്സെറ്റ് ആണ് എസ്. അപ്പോ അവിടുന്ന് എസിന് നാല് പോസിബിലിറ്റീസ് വരും. ദെൻ എസ് ക്യാൻ ബി ഒന്ന് എസ് ഇസ് ഈക്വൽ ടു എ ബി വരാം, രണ്ട് എസ് ഇസ് ഈക്വൽ ടു എ ബിനേക്കാൾ വലുതാവും, എ ബിനേക്കാൾ വലുതാവുന്നു, എ ഉണ്ട് പക്ഷെ ബി ഇല്ല, ഇങ്ങനെ വരാം. അല്ലെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ വരാം, അതും അല്ലെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു ക്ലോസ് ഇന്റർവെൽ. അപ്പൊ ഈ നാല് കേസുകൾ വന്നു കഴിഞ്ഞാലും എസ് എന്ത് തന്നെയാണ്? ഇന്റർവെൽ ആണ്. അപ്പൊ ഇതാണ് നമ്മള് പ്രൂഫിന്റെ സ്ട്രക്ചർ. അപ്പൊ അതിന് ആദ്യം ഇത് പ്രൂവ് ചെയ്തു, എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇന്റർവെൽ എ ബി. എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇന്റർവെൽ എ ബി എന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്. അപ്പൊ ഇതിലൊരാൾ എടുക്കും, അയാൾ ഇതിന്റെ അകത്ത് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. നൗ ലെറ്റ് എസ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എസ്. എസ് എന്ന് പറയുന്ന സെറ്റിന്റെ സുപ്രീം ആണ് ബി. സിൻസ് എസ് ഇസ് ഈക്വൽ ബി ഇസ് ഈക്വൽ ടു സുപ്രീം ഓഫ് എസ്, സുപ്രീം ആവുമ്പോ ആ സെറ്റിന്റെ അപ്പർ ബൗണ്ട് ആണ്. അപ്പർ ബൗണ്ട് ആവുമ്പോ ആ സെറ്റിലുള്ള എല്ലാ ആൾക്കാരും ഏതിനേക്കാൾ ചെറുതായിരിക്കണം? അപ്പർ ബൗണ്ടിനേക്കാൾ ചെറുതായിരിക്കണം. ദാറഫോർ എസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏത് വരണം? ബി വരണം. നമ്മൾ എടുത്തിരിക്കുന്ന എസ് ബിനേക്കാൾ ചെറുതായിരിക്കണം. ഓൾസോ എ ഇസ് ഈക്വൽ ടു ഇൻഫിമ ഓഫ് എസ്, ദാറഫോർ ഇൻഫിമ ആവുമ്പോ ആ സെറ്റിന്റെ ലോ ബൗണ്ട് ആണ്. നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞാൽ ഇൻഫിമ ആണ്, ലോ ബൗണ്ട് ആണ്. ബി എന്ന് പറഞ്ഞാൽ സുപ്രീം ആണ്, അപ്പർ ബൗണ്ടും ആണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടും എ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ്. ദാറഫോർ എസ് ബിലോങ്സ് ടു ക്ലോസ് ഇന്റർവെൽ എ ബി. ക്ലോസ് ഇന്റർവെൽ എ ബി എന്ന് പറഞ്ഞാൽ എ ഡി ബിന്റെ ഇടയ്ക്കുള്ള എല്ലാ ആൾക്കാരുള്ളതാണ്. സോ എസ് ബിലോങ്സ് ടു ക്ലോസ് ഇന്റർവെൽ എ ബി. നമ്മളിപ്പോ എസ് എവിടെ എടുത്തത്? ക്യാപിറ്റൽ എസ് ഇല്ല. ഇപ്പൊ എസ് ഏതിൽ വന്നു? ക്ലോസ് ഇന്റർവെൽ എ ബി. ദാറഫോർ എന്ത് കിട്ടി? ക്യാപിറ്റൽ എസ് ഇത് സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇന്റർവെൽ എ ബി. അപ്പൊ ഒരു പാറ്റ്. ഇനിയിപ്പോ അടുത്ത് എന്താ വേണ്ടേ? ഇതാണ്. അപ്പൊ ഇതിലൊരാളെടു, ഇതിലുള്ള ആളെന്ന് പറഞ്ഞാൽ എ ഇന്റു ബിന്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പർ. സോ അടുത്തത് ലെറ്റ് സെഡ് ബി എ റിയൽ നമ്പർ such that a less than z less than b. അതായത് എ ഇന്റു ബിന്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പർ ആണ് ആര്? z. since z less than b and b is equal to supreme of s, ഈ സെറ്റിന്റെ സുപ്രീം ആണ് ബി, അതിനേക്കാൾ ചെറുതാണ് സെഡ്. അപ്പൊ അതിനർത്ഥം സെഡ് കനോട്ട് ബി ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ്. സുപ്രീം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. സെഡ് അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ല. സെഡ് അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിനേക്കാൾ അപ്പുറത്ത്, ഇത് കുറെ പ്രൂഫുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരാള് ഹൈറ്റ് ടേംസിൽ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറയുന്നെങ്കിൽ എപ്പോഴാണ് നമ്മൾ പറയാം അതിനേക്കാൾ വലിയൊരാൾ ആ സെറ്റിൽ ഉണ്ടെങ്കിലല്ലേ? അപ്പോ
z cannot be an upper bound of s. So z is not an upper bound of s. Therefore, there exist some y belongs to s such that z is less than 1. അതിനേക്കാളും അപ്പുറത്തെ എന്താണ്? ഒരു വൈ ഉണ്ടാവും. ഇതേപോലെ ഏത് കേസും പറയാം, എ ലെസ് ദാൻ സെഡ് ആണ്. ഓൾസോ എ ലെസ് ദാൻ സെഡ് ആൻഡ് എ ഇസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് എസ് ഇൻഫിമത്തിനേക്കാൾ വലിയൊരാളാണ് ആര്? സെഡ്. സോ സെഡ് ഈസ് നോട്ട് എ ലോ ബൗണ്ട് ഓഫ് എസ്. സെഡ് ലോ ബൗണ്ട് അല്ല, സെഡ് ലോ ബൗണ്ട് അല്ല എന്ന് പറയുമ്പോൾ സെഡിന്റെ ഹൈറ്റിന്റെ ടേംസിൽ ലോവർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സെഡിനേക്കാൾ ചെറിയ ആരോ ഒരാൾ ആ സെറ്റിൽ അല്ലെങ്കിൽ ആ ക്ലാസ് ഉണ്ടെന്നല്ലേ. സോ ദാറ്റ് മീൻസ് സോ ദർ എക്സിസ്റ്റ് സം എക്സ് ബിലോങ്സ് ടു എസ് സച്ച് ദാറ്റ് എക്സ് ഈസ് ലെസ് ദാൻ സെഡ്. ഇപ്പൊ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? നൗ എക്സ് കോമ വൈ ബിലോങ്സ് ടു എസ് വിത്ത് x less than z less than 1. അപ്പൊ ഇവിടെ എന്താ കണ്ടീഷൻ നോക്കാം. നമുക്ക് അസംപ്ഷൻ ഉണ്ട് x y belongs to s with x less than y. x less than z less than y എന്ന് പറഞ്ഞാൽ x less than y. So by given condition closed interval x y is a subset of s. ക്ലോസ് ഇന്റർവെൽ എക്സ് വൈ സബ്സെറ്റ് ഓഫ് എസ് ആണെങ്കിൽ എക്സിന്റെയും വൈന്റെ ഇടയ്ക്കുള്ള എല്ലാ ആൾക്കാരും ഏതിലുണ്ട്? എസിലുണ്ട്. ദെർഫോർ എക്സിന്റെയും വൈന്റെ ഇടയ്ക്കുള്ള ആണെന്ന് പറഞ്ഞാൽ സെഡ് എക്സിന്റെയും വൈന്റെ ഇടയിലല്ലേ. സോ സെഡ് ബിലോങ്സ് ടു ഏത് വരണം? എസ്. നമ്മൾ എവിടുന്ന സെഡ് സ്റ്റാർട്ട് ചെയ്ത? സെഡ് ബി റിയൽ നമ്പേഴ്സ് എല്ലാ എ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ബി. സോ ദാറ്റ് ഗിവ്സ് ഓപ്പൺ ഇന്റർവെൽ എ ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എസ്. അപ്പൊ ഇത് വൺ, ഇത് ടു, ഫ്രം വൺ ആൻഡ് ടു ഓപ്പൺ ഇന്റർവെൽ എ ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇന്റർവെൽ എ ബി. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് ക്യാൻ ബി ഏത് ഓപ്പൺ ഇന്റർവെൽ എ ബി ഓർ സെമി ഓപ്പൺ ആയിട്ടുള്ള ഇന്റർവെൽ ഓർ ഏതും വരാം ക്ലോസ് ഇന്റർവെൽ. ഏത് കേസായാലും എസ് എന്തായി? ഇന്റർവെൽ. ആൻഡ് ഓൾ ദ പോസിബിലിറ്റീസ് ആർ ഇന്റർവെൽസ്. സോ എസ് ഇസ് ആൻ ഇന്റർവെൽ. ദെർഫോർ S is an interval. അപ്പൊ എവിടുന്നാ തുടങ്ങിയത്? നമ്മൾ കേസ് വൺ മാത്രമേ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. കേസ് വൺ ഇസ് ഓവർ. കേസ് വണ്ണില് എസ് ബൗണ്ടഡ് ആയി. ബൗണ്ടഡ് ആണെങ്കിൽ ഇൻഫിമുണ്ട്, സുപ്രീമുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ ഏത് പ്രൂവ് ചെയ്യും? ഓപ്പൺ ഇന്റർവെൽ എ ബി ഇസ് സബ്സെറ്റ് ഓഫ് എസ് ഇസ് സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇന്റർവെൽ എ ബി എന്ന് പ്രൂവ് ചെയ്യും. അതിന് ഇവിടെ ഒരു എസ് എടുത്തു, എസിലെടുത്തു, ഇതിൽ വന്നു. സോ എസ് ഇസ് സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇന്റർവെൽ. ഇനി അടുത്ത ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ ഒരു സെഡ് എടുത്തു, സെഡ് ലെസ് ദാൻ ബി, ബി ഇസ് ഇസ് എ സുപ്രീമോ. സോ സെഡിന്റെ അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ല. അതിനർത്ഥം സെഡിന്റെ അപ്പുറത്തൊരു വൈ ഉണ്ട്. അതേപോലെ സെഡ് എനേക്കാൾ വലുതാണ്, എ ഇൻഫിമോ. സെഡിന് ലോവർ ബൗണ്ട് ആവാൻ പറ്റില്ല. സോ സെഡിന്റെ ഇപ്പുറത്തൊരു എക്സ് ഉണ്ട്. സോ എക്സിന്റെയും വൈന്റെയും ഇടയ്ക്കായിട്ട് സെഡ്. അങ്ങനെ വരുമ്പോ നമ്മള് അസംപ്ഷൻ പ്രകാരം
close interval xy excellent aanu idinte idayil z so z excellent aanu so z a inde b inde idayil eduthu allengi open interval ab il eduthu z excellent athi so open interval ab as in the subset ee condition satisfy edu naale possibilities ella possibilities ilum s edana interval aanu appo ini adutathu s bounded above but not bounded below s is bounded above but not bounded below bounded above aanba adin endundao supreme undao माइनस इनफिनिटी माइनस इनफिनिटी टू बी सेट is a subset of s is a subset of minus infinity to close interval b idana prove cheyanum idu prove cheyidayittengil veendum s na illa possibility onengil s idavum allengil idavum rendu possibility ullu rendu case alum s endeyana interval aanu ini adu prove cheyanengil nammal aadyam ee portion prove cheyanam aa portion prove cheyanengil let s belongs to calculus clearly supremum chertha s so that implies s is less than or equal to b karena b is equal to supremum of s but okay s is less than or equal to b ennu paranjal adinartham s belongs to minus infinity to closed interval b nertha cheda adhe pole thane paranjal avade a yum b yum undayirunnu so z in upper bound avan pattle therefore z is not an upper bound of s ee set la ella aalkarum z inekkal cherdho equal aavumbodana upper bound avu z upper bound alla nu parna adin apparthu aa set la vera aro undu that implies there exists some y belongs to s such that z is less than 1 z inde apparthu oru y undu appo ithrayum karyangal nammal nerthu cheyda adhe pole thaniyanu pakshe nerthe a is equal to infimum aayirunnu adondu z cannot be the lower bound appo adinte ipparthu oru x undu inginekku parayam pakshe ivide adu parayan pattilla pakshe ivide parayanu oru karyam s is not bounded below adu upayogikkam since S is not bounded below. There exists some x belongs to S such that x is less than z. Adeginiya. s ലുള്ള ആളാണ് z ഇത് ബൗണ്ടഡ് ബിലോ അല്ല അപ്പോൾ z ന്റെ അപ്പുറത്തെ വേറെ ആരോ ഉണ്ട് ആ സെറ്റിൽ z ന്റെ അപ്പുറത്തെ വേറെ ആരും ഇല്ലെങ്കിൽ അതിനർത്ഥം ഈ z എന്തായി പോ ലോവർ ബൗണ്ട് ആയി പോ സോ ക്ലിയർ ആയിട്ടും z ന്റെ അപ്പുറത്തെ ഏതാണ് ഇറ്റ്സ് നോട്ട് ബൗണ്ടഡ് ബിലോ z ന്റെ അപ്പുറത്തെ ഒരാളല്ല കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി x ഉം y ഉം കിട്ടി വിത്ത് ദ കണ്ടീഷൻ x less than y less than x less than z less than y So
x comma y belongs to S with x less than y എന്നാണ് കാരണം x less than z ആണ് z less than y ആണ് so x less than y so that implies closed interval xy is a subset of S by the given condition therefore z belongs to S അതുകൊണ്ട് z belongs to S എന്ന് കിട്ടിയത് closed interval xy S ന്റെ സബ്സെറ്റ് ആണെങ്കിൽ ഇതിന്റെ അടുക്കുള്ള എല്ലാ ആൾക്കാരും S ലുണ്ട് ഇതിന്റെ ഇടയിൽ ഒരാളാണ് z ഇനി z നമ്മൾ എവിടെ തുടങ്ങിയത് മൈനസ് ഇൻഫിനിറ്റി z belongs to മൈനസ് ഇൻഫിനിറ്റി ടു b ഇതാണ് നമ്മൾ ഉദ്ദേശം ഉണ്ടായിരുന്നത് അവിടെ നിന്ന് തുടങ്ങിയതാണ് ഇപ്പൊ z belongs to S ആയി therefore minus infinity b is a subset of S അപ്പോൾ ഇത് 1 ഇത് 2 from 1 and 2 നമുക്ക് കിട്ടും മൈനസ് ഇൻഫിനിറ്റി ടു ബി ഓപ്പൺ ഇത് സബ്സെറ്റ് ഓഫ് എസ് ഇത് സബ്സെറ്റ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു ബി ക്ലോസ്ഡ് സോ എസ് ഇൻ രണ്ടേ പോസിബിലിറ്റി ഉള്ളൂ ദെർഫോർ എസ് ക്യാൻ ബി ഈദർ മൈനസ് ഇൻഫിനിറ്റി ടു ബി ഓർ മൈനസ് ഇൻഫിനിറ്റി ബി ക്ലോസ്ഡ് ഇത് രണ്ടായാലും എന്താണ് ഇന്റർവെൽസ് ആണ് ഫോർ എസ് ഇസ് ആൻ ഇന്റർവെൽ അപ്പൊ ഏത് കേസുമായി ഈ കേസുമായി ഇനി ഇതേപോലെ നേരെ തിരിച്ച് നേരെ തിരിച്ച് എന്ന് പറയുമ്പോൾ ബൗണ്ടഡ് ബിലോ ആണ് ബൗണ്ടഡ് ബിലോ ആകുമ്പോൾ നമുക്ക് ഒരു ഇൻഫിമം എടുക്കാം എ ഇൻഫിമം എ എന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യേണ്ടി വരും ഇൻഫിമം എ എന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ടു ഇൻഫിനിറ്റി ആണ് നമുക്ക് പിന്നെയുള്ള സെറ്റ് വരുന്നത് ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് എ ഇൻഫിനിറ്റി ഇത് പ്രൂവ് ചെയ്യാൻ നോക്കാം അപ്പൊ ഇവിടെ ഒരു എസ് എടുക്കാം ആ എസ് ഇതിലുണ്ടെന്ന് പ്രൂവ് ചെയ്യാം ഇതിലൊരു സെഡ് എടുക്കാം ഇതേപോലെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ പാർട്ട് പ്രൂവ് ചെയ്യാവുന്നതുള്ളൂ ഇപ്പൊ കേസ് 3 സിമിലർ ടു കേസ് 2 അവിടെ തോന്നുന്നു കേസ് 4 ഇഫ് എസ് ഇസ് അൺബൗണ്ടഡ് അൺബൗണ്ടഡ് ആണെങ്കിൽ ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്ന എത്ര മാത്രമേ ഉള്ളൂ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇസ് എ സബ്സെറ്റ് ഓഫ് എസ് എന്ന് പ്രൂവ് ചെയ്യും മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ആണ് ആർ ഇസ് എ സബ്സെറ്റ് ഓഫ് എസ് എന്ന് പറ്റില്ലല്ലോ സോ ഓൺലി പോസിബിലിറ്റി എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സോ അഗെയിൻ ഇന്റർവെൽ ഇവിടെ ഒരു സെഡ് എടുക്കും അവിടെ ഒരു സെഡ് എടുക്കാൻ പറഞ്ഞാൽ സെഡ് ഇസ് എ റിയൽ നമ്പർ ലെറ്റ് സെഡ് ഇസ് എ റിയൽ നമ്പർ Now S is not bounded above. Since S is not bounded above, there exists Y belongs to S such that Z is less than Y. Bounded above അല്ലാത്തതുകൊണ്ട് Z ന്റെ അപ്പുറത്ത് ഏതുണ്ടാവും ഒരു വൈ ഉണ്ടാവും എസ് ഓൾസോ എസ് ഇസ് നോട്ട് ബൗണ്ടഡ് ബിലോ സോ ദേർ എക്സിസ്റ്റ് സം എക്സ് ബിലോങ്സ് ടു എസ് സച്ച് ദാറ്റ് എക്സ് ഇസ് ലെസ് ദാൻ സെഡ് അപ്പൊ എസ് ബൗണ്ടഡ് അല്ലാത്തതുകൊണ്ട് അൺബൗണ്ടഡ് ആയതുകൊണ്ട് നിങ്ങൾ റിയൽ നമ്പർ സെഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡിനേക്കാൾ അപ്പുറത്ത് ഏതുണ്ടാവും ഈ എസിൽ ഒരു വൈ ഉണ്ടാവണം വൈ ഇല്ലെങ്കിൽ ഈ സെഡ് എസിന്റെ അപ്പർ ബൗണ്ടായി പോകും അതേമാതിരി ബൗണ്ടഡ് ബിലോ അല്ലാത്തതുകൊണ്ട് ഇപ്പുറത്ത് ഒരു എക്സ് ഉണ്ടാവും ഏതിൽ എസിൽ അങ്ങനെ ഒരാൾ ഇല്ലെങ്കിൽ ഈ സെഡ് എസിന്റെ ലോവർ ബൗണ്ടായി പോകും ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദെർഫോർ എക്സ് കോമ വൈ ബിലോങ്സ് ടു എസ് വിത്ത് x less than y so that implies closed interval xy is a subset of s that implies z belongs to s that gives z already at that z is any real number z is any real number nanna z belongs to edana minus infinity to infinity so minus infinity to infinity is a subset of s so only possibility
S is equal to minus infinity to infinity and interval. Therefore, in all four cases, S is an interval. When the conclusion, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് സെറ്റും ഇന്റർവെൽ ആയിരിക്കും. നെക്സ്റ്റ് ഇസ് നെസ്റ്റഡ് ഇന്റർവെൽസ്. ഇപ്പൊ നെസ്റ്റഡ് ഇന്റർവെൽസും നെസ്റ്റഡ് ഇന്റർവെൽ പ്രോപ്പർട്ടിയും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി. കളക്ഷൻ ഓഫ് ഇന്റർവെൽസ് സെറ്റ് ഐ എൻ, വൈ വൺ, ഐ ടു, ഐ ത്രീ, ഐ ഫോർ എക്സെട്ര എന്നുള്ള ഒരു കളക്ഷൻ ഓഫ് ഇന്റർവെൽസിനെ നെസ്റ്റഡ് ഇന്റർവെൽസ് എന്ന് പറയും. ഇഫ് ദേ ഹാവ് ദിസ് പ്രോപ്പർട്ടി, I1 is a superset of I2, is a superset of I3, is a superset of I4, ഇങ്ങനെ. അപ്പൊ ആദ്യത്തെ വലുത് പിന്നതിനുള്ളിൽ 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 ഇങ്ങനെ പോകുന്ന കളക്ഷൻ ഓഫ് ഇന്റർവെൽസിനെയാണ് നമ്മള് നെസ്റ്റഡ് ഇന്റർവെൽസ് എന്ന് വിളിക്കുന്നത്. ഇത് I1, അതിന്റെ ഉള്ളിലാണ് I2, അതിന്റെ ഉള്ളിലാണ് I3, അതിന്റെ ഉള്ളിലാണ് I4. അപ്പോ I1 is superset of I2, superset of I3, superset of ഇങ്ങനെ പോകുന്ന കളക്ഷൻ ഓഫ് ഇന്റർവെൽസിനെയാണ് നെസ്റ്റഡ് ഇന്റർവെൽസ് എന്ന് വിളിക്കാവുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഐ എൻ ഇസ് ഈക്വൽ ടു ക്ലോസ് ഇന്റർവെൽ സീറോ വൺ ബൈ എൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം കിട്ടാവുന്നത് സീറോ വൺ ആണ്, സീറോ വൺ. അടുത്ത ഐ ടു എന്ന് പറയുമ്പോൾ സീറോ വൺ ബൈ ടു ആയി, അടുത്ത സീറോ വൺ ബൈ ത്രീ ആയി, സീറോ വൺ ബൈ ഫോർ ആയി. സീറോ ആണ് ഫിക്സ്ഡ് ആ, പക്ഷെ മറ്റൊരു കൊണ്ടും കൊണ്ട് അടുത്തടുത്തടുത്ത് വരെയാണ്. സോ ഉള്ളിലുള്ളിലുള്ളിലായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കളക്ഷൻ ഓഫ് ഇന്റർവെൽസ് ആണ്. സോ ഐ എൻ ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ എൻ വൺ ബൈ എൻ അന്ന കളക്ഷൻ. ഇത് ഓപ്പൺ ആണ്. സോ മൈനസ് വൺ വണ്ണിൽ തുടങ്ങി മൈനസ് വൺ ബൈ ടു വൺ ബൈ ടു, മൈനസ് വൺ ബൈ ത്രീ വൺ ബൈ ത്രീ, മൈനസ് വൺ ബൈ ഫോർ വൺ ബൈ ഫോർ, ഇങ്ങനെയുള്ള കളക്ഷൻ ഓഫ് ഇന്റർവെൽസ് സാറ്റിസ്ഫൈ ദിസ് പ്രോപ്പർട്ടി ഇസ് കോൾഡ് നെസ്റ്റഡ് ഇന്റർവെൽസ്. അപ്പൊ അടുത്തത് നെസ്റ്റഡ് ഇന്റർവെൽ പ്രോപ്പർട്ടി. ഇതാണ് നെസ്റ്റഡ് ഇന്റർവെൽ പ്രോപ്പർട്ടി. ലെറ്റ് ഐ എൻ ക്ലോസ് ഇന്റർവെൽ എൻ ബി എൻ ഇസ് എ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽസ്. അപ്പൊ ക്ലോസ്ഡ് ഇന്റർവെൽസ് ആണ്. ഐ വൺ സൂപ്പർ സെറ്റ് ഓഫ് ഐ ടു, സൂപ്പർ സെറ്റ് ഓഫ് ഐ ത്രീ, സൂപ്പർ സെറ്റ് ഓഫ് ഇങ്ങനെ പോകുന്നതാണ്. ദെൻ ദർ ഇസ് എ നമ്പർ സൈ ബിലോങ്സ് ടു ആർ, മീൻസ് ദർ ഇസ് എ റിയൽ നമ്പർ സൈ ബിലോങ്സ് ടു ഐ എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു. എല്ലാ ഇന്റർവെൽസിനുള്ള ഒരു നമ്പറെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷെ ശ്രദ്ധിക്കണം, ക്ലോസ്ഡ് നെസ്റ്റഡ് ഇന്റർവെൽസിന് മാത്രമേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ഉള്ളൂ. ക്ലോസ്ഡ് അല്ലെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഇതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല. ഐ എൻ ഇസ് ഈക്വൽ ടു ഓപ്പൺ ഇന്റർവെൽ സീറോ വൺ ബൈ എൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും സീറോ വൺ, സീറോ വൺ ബൈ ടു, സീറോ വൺ ബൈ ത്രീ, ഇങ്ങനെ അടുത്തടുത്തടുത്ത് പോവാണ്. അസ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇസ് അപ്രോച്ചിങ് ടു സീറോ, ഒരു പോയിന്റ് പോലും കോമൺ ആയിട്ട് ഉണ്ടാവില്ല. അതേസമയം ഐ എൻ ഇസ് ഈക്വൽ ടു സീറോ വൺ ബൈ എൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുവർ ആണ് അതിൽ ഒരു പോയിന്റ് കോമൺ ആയിട്ട് ഉണ്ടാവുന്നത് ഏതാണ്? സീറോ ആണ്. ഐ എൻ ഇസ് ഈക്വൽ ടു സീറോ വൺ പ്ലസ് വൺ ബൈ എൻ ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എല്ലാത്തിലുള്ള ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആളുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ രണ്ടാമത്തെ പോയിന്റ് ഇതാണ് ബി എൻ മൈനസ് എ എൻ. ആ ഇന്റർവെൽസിന്റെ ലെങ്ത് കുറഞ്ഞ് 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 സീറോയിലോട്ട് പോവുകയാണെങ്കിൽ ഒരേ ഒരാളേ ഉണ്ടാവുള്ളൂ. സൈ ഇസ് യുണീക്ക്. ഇതാണ് റിസൾട്ട്. ഐ എൻ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽസ് ആണ്, നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവെൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഇന്റർവെൽസിലും ഉള്ള ഒരാളെങ്കിലും ഉണ്ടാവും. സപ്പോസ് ദാറ്റ് ഐ എൻ ഇസ് ഈക്വൽ ടു എ എൻ ബി എൻ, എൻ ബിലോങ്സ് ടു എൻ, ഇസ് എ നെസ്റ്റഡ് സീക്വൻസ്. ക്ലിയർലി ക്ലോസ്ഡ് എന്നുള്ളത് അവിടെ എടുത്തിട്ടുണ്ട്. Then, nested sequence of intervals. Then, I1 is superset of I2, is superset of I3, is superset of etc. അങ്ങനെ വരുമ്പോ നമ്മള് I1 that is A1 B1, I2 A2 B2, I3 A3 B3 ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങോട്ട് 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 പോകും. അപ്പൊ തന്നെ അവിടുത്തെ ഒരു പാറ്റേൺ ക്ലിയർ ആണ്. Therefore, we get A1 is less than or equal to A2 less than or equal to A3 is less than or equal to etc.
an less than or equal to etc. less than or equal to bn less than or equal to etc. b3 less than or equal to b2 less than or equal to b1. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ആ പാറ്റേൺ വരിക. ക്ലിയർലി ബി വൺ ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് സെറ്റ് എ. അപ്പൊ ഈ എ എൻ കളുടെ അപ്പർ ബൗണ്ട് ആണ് ബി ബി വൺ എന്ന് മാത്രമല്ല എല്ലാ ബി എൻ കളും എന്താണ് അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ ഇപ്പൊ ഈ സെറ്റ് എ എൻ ബൗണ്ടഡ് അബവ് ആണ്. സെറ്റ് എ എൻ ഹാസ് എ സുപ്രീം. അപ്പൊ സുപ്രീം ഉണ്ടാവും. ആ സുപ്രീമത്തിന് നമ്മള് ഈ സൈ എന്ന് എടുക്കാം. ഇസ് ഈക്വൽ ടു സുപ്രീം ഓഫ് സെറ്റ് എ. അപ്പൊ എ വൺ ലെസ് ആൻ എ ടു ലെസ് ആൻ ഇങ്ങനെ പോയിട്ട് ഇത് ഇങ്ങനെ പോകുന്നു. ഇവരൊക്കെയും എ എന്നുകളുടെ അപ്പർ ബൗണ്ട്സ് ആണ്. അപ്പൊ ഇവിടെ എവിടെയോ അതിന്റെ സുപ്രീം ഉണ്ടാവും. ആ സുപ്രീമത്തിനെ നമുക്ക് ഏതെന്ന് വിളിക്കാം സൈ എന്ന് വിളിക്കാം. ഓക്കെ, സുപ്രീം ആയതുകൊണ്ട് ക്ലിയർ ആയിട്ടും therefore an is less than or equal to psi for all n belongs to n. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ an കളുടെ അപ്പർ ബൗണ്ട് ആണ് b1, b2 അപ്പർ ബൗണ്ട് ആണ്, b3 അപ്പർ ബൗണ്ട്, എല്ലാ bn കളും എന്താണ് അപ്പർ ബൗണ്ട് ആണ്. also bn is an upper bound of set an where n belongs to n for all n belongs to n. ഓരോ ബി എൻ എന്താണ് അപ്പർ ബൗണ്ട് ആണ്, പക്ഷെ ഈ സൈ നമ്മൾ എടുത്തിരിക്കുന്നത് സുപ്രീം ആണ്. therefore സൈ is less than or equal to bn for all n belongs to n. that implies an less than or equal to സൈ is less than or equal to bn for all n belongs to n. That implies psi belongs to closed interval a n b n for all n belongs to n, or psi belongs to i n for all n belongs to n. അപ്പോൾ ഇവിടെ ആകെ ഇത്രയേ ഉള്ളൂ. i1 സൂപ്പർസെറ്റ് ഓഫ് i2 സൂപ്പർസെറ്റ് ഓഫ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ബി എൻ ഒക്കെയും ഈ എ എൻ കളുടെ അപ്പർ ബൗൺസ് ആ. അപ്പൊ എ എന്നുകളുടെ സുപ്രീം ആയിട്ട് ഞാൻ സൈ എടുത്തു. അപ്പൊ എ എന്നുകളൊക്കെ സൈനേക്കാൾ ചെറുതാ, ഇവരൊക്കെ അപ്പർ ബൗൺസ് ആയതുകൊണ്ട് ഈ സുപ്രീമും ലീസ്റ്റ് അപ്പർ ബൗണ്ട് അല്ലേ. സോ സൈ ഇസ് ലെസ് ആൻ ഓർ ഈക്വൽ ടു ബി എന്നും വന്നു. സോ സൈ ബി എൻ എ എൻ ബി എന്റെ അകത്ത് മെമ്പറാണ്. അപ്പൊ ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അഥവാ ഈ ബി എൻ മൈനസ് എ എന്റെ ഇൻഫിമം ഇസ് സീറോ, അല്ലെങ്കിൽ ബി എൻ മൈനസ് എ എൻ ഇസ് ലിമിറ്റ് സ്റ്റെൻഡിങ് ടു സീറോ, കുറഞ്ഞ 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 സീറോയിലോട്ട് വരികയാണെങ്കിൽ സൈ ഇസ് യുണീക്ക്. യുണീക്നെസ് പ്രൂവ് ചെയ്യാൻ നമ്മൾ എപ്പോഴും എടുക്കുക വേറൊരാളും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. ഇൻഫിമം ഓഫ് ബി എൻ മൈനസ് എ എൻ വേർ എൻ ബിലോങ്സ് ടു എൻ ഇസ് ഈക്വൽ ടു സീറോ. ഓൾസോ സപ്പോസ് ദാറ്റ് ഈ സൈ ഉണ്ട് കോമ ഈറ്റ ബിലോങ്സ് ടു ഐ എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. അങ്ങനെ രണ്ടാൾക്കാരുണ്ടെന്ന് വിചാരിക്കും. ദെൻ എ എൻ ഇസ് ലെസ് ആൻ ഓർ ഈക്വൽ ടു സൈ ഇസ് ലെസ് ആൻ ഓർ ഈക്വൽ ടു ബി എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. അതേപോലെ എ എൻ ഇസ് ലെസ് ആൻ ഓർ ഈക്വൽ ടു ഈറ്റ ഇസ് ലെസ് ആൻ ഓർ ഈക്വൽ ടു ബി എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. അപ്പൊ ഇവിടെ എ എൻ ഇവിടെയുണ്ട്, ബി എൻ ഇവിടെയുണ്ട്. ഇതൊരു ഒരു ഇന്റർവെല്ലാണ്, ഇത് എല്ലാ ഇന്റർവെൽസും ഇത് ബാധകമാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഒരാളാണ് സൈ, അതിന്റെ ഇടയ്ക്കുള്ള ഒരാളാണ് ഈറ്റ. ധാരാളം അങ്ങോട്ടോ വലുതെന്നുള്ള അറിയില്ല, പക്ഷെ നമുക്ക് ഉറപ്പാണ് ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ഇവര് തമ്മിലുള്ള ഡിഫറൻസിനേക്കാൾ ചെറുതായിരുന്നു. അപ്പൊ ഇവിടുന്ന് ക്ലിയർ ആണ് മോഡുലസ് ഓഫ് ഏതാ വലുതെന്ന് അറിയില്ല. സൈ മൈനസ് ഈറ്റ ലെസ് ദാൻ ബി എൻ മൈനസ് എ എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ.
And if bn minus n and length is tending to 0, also infimum of bn minus an, n belongs to n, is equal to 0. So for epsilon greater than 0, then you can answer it. There exists m belongs to n such that bm minus am is less than epsilon. ഇത് കുറഞ്ഞു 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 കുറഞ്ഞ് പോകുന്നതിനനുസരിച്ച് ഏത് എപ്സിലോൺ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും ഇതിനേക്കാൾ ചെറുതായിട്ട് എപ്സിലോണിനേക്കാൾ. ഈ എം വളരെ വലുതായിരിക്കും. എ വൺ ബി വൺ എ ടു ബി ടു എ ത്രീ ബി ത്രീ എ ഫോർ ബി ഫോർ ഇങ്ങനെ പോയി 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 സീറോയിലോട്ടല്ലേ പോകുന്നത്, ഇവർ അടുത്തടുത്ത് പോവാണ്. സോ ഏതോ ബി എം മൈനസ് എ എം ഇതിനേക്കാൾ ചെറുതായി പോകും, എപ്സിലോണിനേക്കാൾ ചെറുതായി കൊണ്ടുവരാൻ പറ്റും. അത് എത്ര തന്നെ ചെറിയ എപ്സിലോൺ എടുത്തായാലും നമുക്ക് ആ കൂട്ടത്തിൽ രണ്ടുപേരെ കിട്ടും, സോറി നമുക്ക് ആ കൂട്ടത്തിൽ ഒരു എ എം ബി എം കിട്ടും. അവന്റെ ഡിഫറൻസ് ഇതിനേക്കാൾ ചെറുതാവും, എപ്സിലോണിനേക്കാൾ ചെറുതാവും. ഇനി ഇവരുടെ ഡിഫറൻസ് ബി എൻ മൈനസ് എ എന്നേക്കാൾ ചെറുതാണ് ഫോർ ഓൾ എൻ ബിലോങ്സ് ടു, അപ്പൊ ഇവരെക്കാളും ചെറുതായിരിക്കും. സോ വി ഗെറ്റ് ലെസ് ദാൻ ബി എം മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ. സോ ദാറ്റ് ഇംപ്ലൈസ് ഏത് എപ്സിലോണിന് എപ്സിലോൺ ആർബിട്രറി ആണ്, എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് ഏത് എപ്സിലോണിനും എപ്സിലോൺ ഇസ് ആർബിട്രറി. നമുക്ക് ഇത് സീറോ ആയേ മതിയാവുള്ളൂ. ദാറ്റ് ഇംപ്ലൈസ് സൈ ഈസ് ഈക്വൽ ടു ഒന്നോട് നോക്കാം. ഇങ്ങനെ രണ്ടുപേരും ഉണ്ടെന്ന് വിചാരിക്കാം, അവരെല്ലാ എ എം ബി എല്ലിനും ഉണ്ട്, രണ്ടു ആളുണ്ട്, രണ്ടാളും എല്ലാ എ എം ബി എല്ലിനും ഉണ്ടെങ്കിൽ ഇവന്റെ ഡിഫറൻസ് ബി എൻ മൈനസ് എ എന്നേക്കാൾ ചെറുതായിരിക്കും ഫോർ എല്ലാ എ. അപ്പൊ പക്ഷെ ഇവന്റെ ഇൻഫ്യൂം ഈ ഡിഫറൻസിന് ഇൻഫ്യൂം ടെൻസ് സീറോ ആണ്. അപ്പൊ ഏത് എപ്സിലോൺ പോസിറ്റീവ് എടുത്താലും എത്ര തന്നെ ചെറിയ പോസിറ്റീവ് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും അതിനേക്കാൾ ചെറുതായിട്ട് ഒരു ബി എം മൈനസ് എ എം പോസിബിൾ ആണ്. ആ ബി എം മൈനസ് എ എമ്മിനേക്കാളും ചെറുതായിരിക്കും ഇവന്റെ ഡിഫറൻസ്, കാരണം എല്ലാ എന്നിനും ഇവര് എല്ലാ ബി എൻ മൈനസ് എ എന്നേക്കാളും ചെറുതാണ് വരുന്ന ഈ ഡിഫറൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ബി എം മൈനസ് എ എമ്മിനേക്കാളും ചെറുതായിരിക്കണം. സോ നമുക്ക് ഇങ്ങനെ കണ്ടീഷൻ കിട്ടി. അപ്പൊ ഇത് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എപ്സിലോൺ, എപ്സിലോൺ വളരെ വളരെ ചെറുത്. അപ്പൊ ആ ഒരു പോസിബിലിറ്റിയോട് ഇത് സീറോ ആണ്. ഇത് സീറോ ആവാന്നുണ്ടെങ്കിൽ സൈ ഈസ് ഈക്വൽ ടു തീറ്റ. സോ ദാറ്റ് മീൻസ് എപ്പോഴാണ് യുണീക് ആവുക, ക്ലോസ് ലെവൽ എ എം ബി എന്ന് പറഞ്ഞാൽ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ബൗണ്ടഡ് ഇന്റർവെൽസ് കൺസിഡർ ചെയ്താൽ ക്ലിയർ ആയിട്ടും ഒരു സൈ എങ്കിലും ഉണ്ടാവും that belongs to all the nested intervals. പക്ഷേ ഇവരുടെ ലിമിറ്റ് ഇന്റർവെൽസിന്റെ ലെങ്ത് ടെൻസ് ടു സീറോ ആവുകയാണെങ്കിൽ ആ സൈ യുണീക് ആയി. സോ ദ ക്ലോസ് ഇന്റർവെൽ സീറോ വൺ ഇസ് അൺകൗണ്ടബിൾ, അല്ലെങ്കിൽ ആർ ഇസ് അൺകൗണ്ടബിൾ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് വീഡിയോയിൽ. അവിടെ ക്ലോസ് ഇന്റർവെൽ സീറോ വൺ ഇസ് അൺകൗണ്ടബിൾ എന്ന് പ്രൂവ് ചെയ്തു, അതിനോടൊപ്പം ആർ ഇസ് അൺകൗണ്ടബിൾ എന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നെസ്റ്റഡ് ഇന്റർവെൽ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടും ഈ ക്ലോസ് ഇന്റർവെൽ സീറോ വൺ ഇസ് അൺകൗണ്ടബിൾ എന്നുള്ളതിന്റെ പ്രൂഫ് ഒന്ന് ഔട്ട്ലൈൻ പറയാം. സപ്പോസ് നമ്മൾ അഗെയിൻ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ് ട്രൈ ചെയ്യുന്നത്. സപ്പോസ് ക്ലോസ് ഇന്റർവെൽ സീറോ വൺ ഇസ് കൗണ്ടബിൾ, ക്ലോസ് ഇന്റർവെൽ സീറോ വൺ നമുക്ക് വേണമെങ്കിൽ ഐ എന്ന് വിളിക്കാം. സോ ഐ ഇസ് കൗണ്ടബിൾ, ഐ കൗണ്ടബിൾ ആണെങ്കിൽ ദെൻ എലമെന്റ്സ് ഓഫ് ഐ ക്യാൻ ബി ലിസ്റ്റഡ് ആസ് എ സീക്വൻസ്. ഐ ഇസ് ഈക്വൾ ടു നമുക്ക് ഒരു എക്സ് വൺ എക്സ് ടു എക്സെട്ര എന്നിങ്ങനെ ലിസ്റ്റ് ചെയ്യും. പക്ഷെ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ് ഇന്റർവെൽസ് ഇതിന്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ചൂസ് എ ക്ലോസ് ഇന്റർവെൽ ഐ വൺ സബ്സെറ്റ് ഓഫ് ഐ, ഐ എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇന്റർവെൽ സീറോ, അതിന്റെ സബ്സെറ്റ് ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇന്റർവെൽ സീറോ വൺ ഇൻ സച്ച് എ വേ ദാറ്റ് എക്സ് വൺ ഡസ് നോട്ട് ബിലോങ്സ് ടു ഐ.
അപ്പൊ ഈ ഐ വൺ എന്ന് പറഞ്ഞ ക്ലോസ് ഇന്റർവെലിന്റെ അകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സ് വൺ ഉണ്ടല്ലോ, അതിപ്പോ വൺ ബൈ ടു ആണെങ്കിൽ ഈ വൺ ബൈ ടു ഇല്ലാത്ത ഒരു ക്ലോസ്ഡ് ഇന്റർവെൽ ചൂസ് ചെയ്യുക ആസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇന്റർവെൽ സീറോ ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇതിന്റെ ഒരു സബ്സെറ്റ് ഇതില്ലാത്തത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇതായി ഇനി നൗ ചൂസ് choose a clause in the way I2 subset of I1. I2 we are choosing I1 the subset item in such a way that X2 does not belong to I2. I1 the subset item X2 3 by 4 ആണെങ്കിൽ I1 ന്റെ അകത്തു നിന്ന് I2 ചൂസ് ചെയ്യുക ഇൻ സച്ച് എ വേ ദാറ്റ് 3 ബൈ 4 ഡസ് നോട്ട് ബിലോങ്സ് ടു I2. അപ്പോൾ I2 ആയി. ഇനി എങ്ങനെ I3 ചൂസ് ചെയ്യുക? I2 ന്റെ സബ്സെറ്റ് ആയിട്ട് ചൂസ് ചെയ്യുക, ക്ലോസ് ഇന്റർവെൽ ആയിരിക്കണം, പക്ഷെ അതിനകത്ത് ഏതുണ്ടാവരുത്, X3 ഉണ്ടാവും. ഇങ്ങനെ I4 ചൂസ് ചെയ്യാം, I4 ചൂസ് ചെയ്യാം, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് we get a nested sequence of closed intervals I1 superset of I2 superset of I3 superset of I4 etc. Now we have the nested interval property apply. So by nested interval property and the nested interval property ingane closed nested sequence of intervals undengil there exists psi belongs to in for all n belongs to. Appo idinte agathokkeyum common aayittu edundao ഒരാളുണ്ടാവും, ആ ആൾ നമുക്ക് ഏതെന്ന് വിളിക്കാം, സൈ എന്ന് വിളിക്കാം. പക്ഷേ ഈ സൈ എക്സ് വൺ അല്ല, കാരണം എക്സ് വൺ ഏതിലില്ല, ഐ വണ്ണിലില്ല, ഐ വണ്ണിലില്ല, ഒന്നിലുമില്ല. ആൻഡ് സൈ എന്ന് പറഞ്ഞാൽ ഏതല്ല, എക്സ് ടു അല്ല. സൈ എന്നുള്ള ഏതല്ല, എക്സ് ത്രീ അല്ല. ബട്ട് സൈ ഇസ് നോട്ട് ഈസ് ഈക്വൽ ടു എക്സ് എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു. അതൊരു കോൺട്രഡിക്ഷൻ ആയില്ലേ? എന്തിനു കോൺട്രഡിക്ഷൻ? ഈ സൈ എന്ന് പറയുന്നത് എന്തായാലും ഏതിലുള്ള ആളാണ്, ക്ലോസ് ഇന്റർവെൽ സീറോ ആണെന്നുള്ളതാണ്. പക്ഷെ സൈ ഏതല്ല, എക്സ് വൺ അല്ല, എക്സ് ടു അല്ല, എക്സ് ത്രീ അല്ല, ഇതിലൊന്നുമില്ല, ഇതിൽ പെടുന്ന ആളല്ല. അതിന്റെ അർത്ഥം എന്താണ്, എന്ത് പറ്റില്ലാന്നായി, ദ എലമെന്റ്സ് ഓഫ് ക്ലോസ് ഇന്റർവെൽ സീറോ വൺ കനോട്ട് ബി ലിസ്റ്റഡ് ആസ് എ സീക്വൻസ്, അല്ലെങ്കിൽ ക്ലോസ് ഇന്റർവെൽ സീറോ വൺ ഇസ് നോട്ട് കൗണ്ടബിൾ. കോൺട്രഡിക്ഷൻ, എന്തിനു കോൺട്രഡിക്ഷൻ? ക്ലോസ് ഇന്റർവെൽ സീറോ വൺ ഇസ് ഈക്വൽ ടു X1, X2 ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് ചെയ്തായിരുന്നു. ദാറഫോർ എന്ന് പറയാം, ക്ലോസ് ഇന്റർവെൽ സീറോ വൺ ഇസ് അൺകൗണ്ടബിൾ. ക്ലോസ് ഇന്റർവെൽ സീറോ വൺ അൺകൗണ്ടബിൾ ആണെങ്കിൽ ആർ എങ്ങനെയായിരിക്കും? അൺകൗണ്ടബിൾ ആയിരിക്കും, കാരണം ആറിന്റെ സബ്സെറ്റ് ആണ് ക്ലോസ് ഇന്റർവെൽ സീറോ വൺ. ഒരു സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ സബ്സെറ്റുകൾ ഒക്കെയും ഏതാവണം? കൗണ്ടബിൾ ആവണം. അഥവാ ആറ് കൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ സബ്സെറ്റ് ആയിട്ട് വരുന്ന ക്ലോസ് ഇന്റർവെൽ സീറോ വണ്ണും കൗണ്ടബിൾ ആണ്. പക്ഷെ ഇവിടെ ക്ലോസ് ഇന്റർവെൽ സീറോ വൺ അൺകൗണ്ടബിൾ ആയതുകൊണ്ട് ആറും എന്താ ആയേ മതിയാവുള്ളൂ, അൺകൗണ്ടബിൾ ആയേ മതിയാവുള്ളൂ. നെസ്റ്റഡ് ഇന്റർവെൽസ്, നെസ്റ്റഡ് ഇന്റർവെൽ പ്രോപ്പർട്ടി, ക്യാരക്ടറൈസേഷൻ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക.